ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മുർഗ് മലായ് ചിക്കനാണ്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഈസിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്നൊന്ന് തയ്യാറാക്കി നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നത് 1/2 കിലോ ചിക്കനുള്ള അളവാണ്. അപ്പോൾ ഈ ബട്ടർ മെൽട്ട് ആകുമ്പോൾ നമുക്കൊരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഈ ബട്ടർ കരിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ടിപ്പ് കൂടിയാണ്. ഇനി ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള, 2 പച്ചമുളക് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവ് ഉപയോഗിച്ച് ഏകദേശം ഒരു 3-4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരളവാണിത്. ഇനി സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, നല്ല മൊരിഞ്ഞ് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി പേസ്റ്റിന്റെ റോസ്മെല്ലിൽ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നമുക്ക് റൊട്ടി, അപ്പം, ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതിനെ അങ്ങനെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതായത് ഉള്ളിയിലും അതുപോലെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊക്കെ ഉണ്ടാവുന്ന വെള്ളമൊക്കെ ചിക്കനിൽ നന്നായിട്ട് ജോയിന്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. മോര് ചേർക്കരുത്, പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒന്ന് വിസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പൊ നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അളവെല്ലാം കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളമല്ലാതെ ഒട്ടും തന്നെ വെള്ളം നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടൽ ഇപ്പോൾ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കനെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒത്തിരി എരിവുള്ള ഡിഷൊന്നല്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിത് നന്നായിട്ട് ഇവിടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ചേർക്കാനുള്ളത് തിക്ക് ക്രീമാണ്. ഇത് 125 ml ഒരു പാക്കാണ്. നിങ്ങൾ 1 kg എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 250 ml ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് അതുപോലെ ഈ തിക്ക് ക്രീമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഒരല്പ ഉപ്പ് കുറവുണ്ട്, ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ളത് ചൂടുവെള്ളമാണ്. 1 കപ്പ് ചൂടുവെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. 1 കപ്പ് വരെ എങ്കിലും ചേർക്കണം, ഇല്ലെങ്കിൽ ഇത് ഒത്തിരി ടൈറ്റായി പോവും, നമുക്ക് ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ 15 മിനിറ്റ് ഓൾറെഡി വെന്തതാണ്. ഇപ്പോൾ തിക്ക് ക്രീമിൽ ഇരുന്നിട്ട് ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയാണ് ഈ 5 മിനിറ്റ് വെക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായി കുക്കായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൽ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് 2 pinch ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളിൽ കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ചേർക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്കൊരല്പം കൊറിയൻഡർ ലീവ്സ്, അതായത് നമ്മുടെ മല്ലിയില, ഫ്രഷ് മല്ലിയില ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുർഗുമലായി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെയും റൊട്ടിയുടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.